ടെർമിനൽ 1 ആണ് 2 ആണ് എനിക്ക് വേണ്ടി വീട് എടുത്തിരുന്നുണ്ട് പോലീസുകാരുടെ നമ്മൾ ടെർമിനൽ 1-ക്ക് ഇന്നാകുമ്പോണ്. നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഉള്ളത് കൊച്ചിൻ എയർപോർട്ടിലാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൽഹിയിലേക്കും അവിടെ നിന്ന് നമ്മൾ ഇന്ന് വൈകിട്ട് നമ്മൾ നേരെ പോകുന്നത് ബാക്കുവിലേക്കുമാണ്. നമ്മുടെ ബാക്കു സീരീസിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് അനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് 9:30-നാണ് ഇവിടുന്ന് നമ്മുടെ ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ്. അവിടുന്ന് നമുക്ക് ഇന്ന് വൈകിട്ടാണ് ബാക്കുവിലേക്കുള്ള ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊച്ചിൻ എയർപോർട്ടിലാണ്. ഇപ്പോൾ സമയം 8:00. ഇവിടുന്ന് 9:30-നുള്ള ഡൽഹി ഫ്ലൈറ്റിൽ നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകുന്നു. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ കാലത്ത് 6:00 തന്നെ ഇവിടെ എത്തി. ഇവിടെ ഇപ്പം എയർപോർട്ടിൽ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. 9:15 നമുക്ക് ഡൽഹി ഫ്ലൈറ്റ്. നമ്മളിവിടുന്ന് നമ്മുടെ ബാക്കു ട്രിപ്പ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഫ്ലൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നത് ഇവിടുന്ന് ഡൽഹിയിലേക്ക്. അവിടുന്ന് നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് പിന്നെ ബാക്കുവിലേക്ക് മറ്റൊരു ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കൂടുതൽ സിബിൽ സാറെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. സിബിൽ സാർക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ ലഗേജിൽ എന്തോ ഒരു സാധനം, അലോഡല്ലാത്ത എന്തോ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്തോ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബാക്കി എല്ലാവരും കാര്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സിബിൽ സാർ എത്തിയാൽ തന്നെ വീണ്ടും നമ്മൾ സിബിൽ സാറിനെ സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇത് അവനെ വണ്ടിയിലൊക്കെയാണ് കൊണ്ടുവന്ന്. വണ്ടിയിൽ തേക്കുന്നു വരുന്നുണ്ട്. അതാ പ്രശ്നം. ഇന്ത്യ ഉണ്ടല്ലോ ഗോപ്രോയോ അതിൽ. ആ എന്തായാലും ബാറ്ററി ഉണ്ട്. Thank you.
നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. നല്ല അടിപൊളി സർവീസാണ് ഇന്ത്യയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കമ്പനിയുടെ എന്താ പറയുക പ്രസ്റ്റീജിയസ് ട്രിപ്പായിട്ടുള്ള ബാക്കുവിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് കൊച്ചിയിൽ നിന്നും ഇപ്പോൾ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലേക്കാണ്. വളരെ എക്സൈറ്റഡ് ആണ്. നമ്മളെ ഫസ്റ്റ് എന്താ പറയുക ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിട്ടുണ്ട്. നമ്മളിത് ആ മേഘങ്ങൾക്ക് എടുത്താണ് സംഭവം ഉള്ളത്. ലത്തീഫ്ക്ക നമ്മളോട് കൂടെ ഉണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. അടിപൊളി. താങ്ക് യു. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഡൽഹി എയർപോർട്ടിലാണ്. ഡൽഹി എയർപോർട്ടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഇപ്പം ലോഞ്ചിൽ വന്നിരിക്കുകയാണ്. ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറും കൂടെ ഉണ്ട് ഫ്ലൈറ്റിൻ്റെ ടൈമിന്. ഇന്ത്യൻ സമയം 10:20 സോറി 8:20 ഇന്ത്യൻ സമയം 8:20 നമ്മൾ ഫ്ലൈറ്റ് ബാക്കുവിലേക്ക്. അപ്പോൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിങ്ങനെ ഇരിക്കുകയാണ്. നമുക്കിവിടെ കുറേ ഫ്ലൈറ്റുകളെ ഒക്കെ നിർത്തിയിട്ടത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എയർ ഇന്ത്യയുടെ വലിയ എക്സ്പ്രസ് വലിയ എയർ ബസ്സൊക്കെ നമുക്ക് കുറച്ച് മുമ്പിലായിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ ചില ഫ്ലൈറ്റുകൾ പോകുന്നുണ്ട്. ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹി എയർപോർട്ടിലാണ്. നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ട് ബാക്കു ഫ്ലൈറ്റിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഡൽഹി എയർപോർട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു. കൊച്ചി എയർപോർട്ടിൽ നിന്നും ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിനാണ് നമ്മൾ ഡൽഹിയിലെത്തിയത്. ഇവിടുത്തെ കുറച്ച് കറക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മൾ ബാക്കുവിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമ്മൾ ഫ്ലൈറ്റ് ബാക്കുവിലേക്ക് പറക്കുന്നുണ്ടാവും. അപ്പം ഇനി നമുക്ക് നാളെ മുതൽ കാണുന്ന കാഴ്ചകൾ ബാക്കുവിലെ കാഴ്ചകളാണ്.
എയർപോർട്ടിനകത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് ലോഞ്ചിൽ ഫ്രീ ആക്സസ് ഉണ്ട്. അപ്പം അവിടെയും കൂടെ ഒന്ന് കയറി ഫുഡ് കാര്യങ്ങൾ ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇറങ്ങണം. അപ്പം അതിനും കൂടിയുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കു എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നേരെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ ഇറങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ലഗേജ് കിട്ടണം, അതുപോലെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിയാനുണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. ഓക്കെ. എമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു, ലഗേജ് കിട്ടി, നമ്മൾ ബാക്കു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ് പുറത്തുനിന്നുള്ള വ്യൂ, എയർപോർട്ടിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ഇതാണ്. ഇനി നമുക്ക് ഇവിടുന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി അയച്ചിട്ടുള്ള ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ബസ്സിൽ കയറി നമുക്ക് നേരെ ഹോട്ടലിലേക്ക് പോകാം. ഞാനെങ്ങനെ യൂറോപ്പിലെത്തി എന്നുള്ളത് വ്യക്തമായിട്ട് വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ പറയുന്നുണ്ടാകും. അതിനായിട്ട് തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ മറക്കാതെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കുവിലെ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.